ഓൾ ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളുടെ ചാനല് 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗിവ് അവേ മറ്റൊന്നുമല്ല, ഒരു 10 പീസ് മെയിൽ ബെറ്റാസ് ആണ് നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ മൊത്തമായി തന്നെ കാണുക. ഈ ഒരു വീഡിയോയ്ക്കിടയിൽ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യമാണ്, ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം കൂടാണ്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ഒരു ടാങ്കിൽ ഞങ്ങൾ ആക്ച്വലി തോട്ടിന്ന് കുറച്ച് പള്ളത്തി, വാഴയ്ക്ക വരയൻ, ഷ്രിമ്പ് അങ്ങനെ കുറച്ച് മീനുകളെ ഞങ്ങൾ ഈ ഒരു ടാങ്കിനകത്ത് കൊണ്ട് സെറ്റ് ചെയ്തു. അത് ചുമ്മാ വെളിയിൽ നിന്ന് വേറെ മീനെ വാങ്ങിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അടുത്തൊരു തോടുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് പിടിച്ച് നമ്മുടെ ടാങ്കിൽ കൊണ്ടിട്ടതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു പള്ളത്തി നമ്മുടെ ടാങ്കിൽ കിടന്ന് ബ്രീഡാകുമെന്നും. അപ്പൊ ഇതിന് മുമ്പേ ഞാൻ കുറച്ച് വാഴ നമ്മുടെ കല്ലേമുട്ടിയൊക്കെ പിടിച്ച് ബ്രീഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ടിലും ഇത് ബ്രീഡാകില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഈ ഒരു പള്ളത്തിൽ ബ്രീഡാകുന്നത് കറക്റ്റ് നമ്മുടെ ഏഞ്ചൽ, ഡിസ്കസ് അതുപോലുള്ള മീനുകൾ ബ്രീഡാകുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു പള്ളത്തിൽ ഞാൻ കണ്ടു. കുറച്ചാണ് നമ്മൾ ഈ ഒരു മുട്ടയിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം അത് കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, കറക്റ്റ് പറയുകയാണെങ്കിൽ തോട്ടിലെ ഏഞ്ചൽ ഫിഷ് എന്ന് വേണേൽ പറയാം. ഇതെങ്ങനെ ബ്രീഡായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പള്ളത്തിയുടെ ഫീമെയില് നമ്മുടെ ഗ്ലാസ് ടാങ്കിന്റെ സൈഡിൽ വന്ന് മുട്ടയിടുകയും മെയില് ഫീമെയിലും അതിനെ കെയർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുകയും ചെയ്തു. കറക്റ്റ് നമ്മുടെ ഏഞ്ചൽ ഫിഷ് എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കെയർ ചെയ്തത്. നമ്മുടെ ഗിവ് അവേയുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ 2 പള്ളത്തികളിൽ മെയിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മെയില് ഇപ്പം ഈ ഒരു പിക്കി കാണുന്ന പോലെ മെയില് എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക, മെയില് ബി ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മുടെ തമ്പനിയിലും ഇതേ സെയിം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി. ഇത്രയും മാത്രം കമന്റ് ചെയ്താൽ മതി. ഇതിന്റെ മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. മെയിലും ഫീമെയിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മെയിലിന് കുറച്ചുകൂടെ ഡിസൈൻസ് കൂടുതൽ. വീഡിയോയിൽ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ പരമാവധി മൊത്തമായിട്ട് തന്നെ കണ്ടിട്ട് ശരിയായ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ശരിയായിട്ട് ഉത്തരം കമന്റ് ചെയ്യുന്ന 10 പേർക്കാണ് നമ്മൾ മെയിൽ ബെറ്റാസിനെ നമ്മൾ ഗിവ് അവേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത 1K സെലിബ്രേഷൻ നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലേക്ക് വേണമെങ്കിൽ ഞാനത് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.